Ibrahim alayhi salam. He was live with a family that believe with the stones, الأصنام, عبدت الأصنام. One day he collect all the أصنام, the أصنام and to throw it. The family have been angry. Why you broke this? He said, he answered that we don't have any result with this stones. So he they arrest him and bring a wood and we want to brain Ibrahim alayhi salam. But Allah subhanahu wa ta'ala جعل النار بردا وسلاما على سيدنا إبراهيم عليه السلام. سيدنا إبراهيم عليه السلام married with two women. The first one is Sarah, the second one is Hajar. ഇവിടെ വളരെ ദയനീയമാണ് ഫലസ്തീനിലെ ഒരു സാമൂഹിക സാഹചര്യം. ചെറിയ കുട്ടികൾ മാത്രമല്ല, നല്ല പ്രായമുള്ള വലിയ നല്ല പ്രായമുള്ള ചെറുപ്പക്കാർ വരെ നമ്മളോട് വന്ന് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അവർ ഇവിടെ ഭയങ്കര ഒരു കാമൻ ക്വയറ്റ്, ഒരു സൈലന്റ് ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ലേ. അതിൻ്റെ ഉള്ളിലൊക്കെ ആളുകളും വീടുകളിലും താമസവും ഉണ്ട്. പക്ഷേ അവർക്ക് സ്വതന്ത്രമായി പുറത്തേക്ക് സഞ്ചരിക്കാനൊക്കെ ഭയങ്കര സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. ഈ പള്ളിയിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സുബീക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫയറിംഗ് ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ വരുമ്പോൾ ഫലസ്തീനിലായിട്ട് പോലും ഇസ്രയേലി പട്ടാളത്തിൻ്റെ സെക്യൂരിറ്റിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായി ദുആ ചെയ്യുക. നമ്മൾ ആ സലാഹുദ്ദീൻ അയ്യൂബി നിർമ്മിച്ച് നൽകിയതാണ് ഈ മിമ്പർ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒറിജിനലാണ്, വേറെ സ്ഥലങ്ങളിലുള്ളത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ പേരിലുള്ള ശരിയല്ല എന്നാണ് ഗൈഡ് പറയുന്നത്. അള്ളാഹു വേലം, ഇത് ഒറിജിനലാണ്. അതിൽ ഖുർആനിലൊക്കെ ഉല്ലേഖനം ചെയ്ത ഒരു മെമ്പറാണ്. City from Al-Kuffar, so it's calling Ghazwat Al-Khandaq, and the Muslims overcome the Al-Kuffar. Salman Al-Farisi radiyallahu anhu inde qabr sharif ilan Persia il janicha aalan, Persiakaranan Christianiyayi janicha aalan. Angane adheyathine annoshanam undayi, adheyathine evide oru samadhanam kittunnilla. നിരന്തരമായി യാത്രകൾ നടത്തി ഇറാനിൽ, ഇറാഖിൽ, ഈജിപ്തിൽ. അങ്ങനെ 3 പതിറ്റാണ്ട് കാലം, 30 കൊല്ലക്കാലം അദ്ദേഹം സത്യാന്വേഷണവുമായി യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം അദ്ദേഹം മദീനയിൽ എത്തിച്ചേർന്നു. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള അടക്കാനാവാത്ത ആഗ്രഹത്താൽ അദ്ദേഹം ഒരു ഈത്തപ്പഴത്തോട്ടത്തിൽ ജോലിയിൽ ഏർപ്പെട്ടു. അവിടുത്തെ കൂലിവേലക്കാരനായി മദീനയിൽ പ്രവാചകർ വന്ന സന്ദർഭത്തിൽ അകലെ നിന്നിങ്ങനെ മുത്തുനബിയെ നോക്കും. അദ്ദേഹം പഠിച്ച വേദങ്ങളിൽ ഈ പ്രവാചകന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി. ബ്രീഫായി പറഞ്ഞാൽ, ഒരു ദിവസം മുത്തുനബി സദസ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുബാ പള്ളിയുടെ സമീപം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നോക്കുന്നത് നുബുവത്തിന്റെ സീല് പ്രവാചകന്റെ പെരടിയുടെ വലതുപാർശ്വത്തിലുണ്ടോ എന്നായിരുന്നു. അത് ചോദിക്കാൻ ശ്രമിച്ചില്ല, എങ്ങനെ ഇരുന്ന് നോക്കും. എപ്പോഴോ ഹബീബായ പ്രവാചകരുടെ മേൽത്തട്ടം ഒന്ന് താഴേക്ക് വീണപ്പോൾ പരമപരിശുദ്ധമായ പുണ്യനബിയുടെ മുതുകിൽ ആ സീല് കണ്ടപ്പോൾ
ഓടിച്ചെന്ന് പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് തുരുതുര ഉമ്മ വെച്ചു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, 3 പതിറ്റാണ്ടായി, 30 കൊല്ലമായി ഞാൻ യാത്ര തുടങ്ങിയിട്ട്, എവിടെയാണ് യഥാർത്ഥ പ്രവാചകൻ എന്നറിയാൻ. അന്വേഷണത്തിന്റെ അവസാനം ഇതാ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ചുംബിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞ് വിശ്വാസിയായ ആളാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് അവിടുന്ന് വെച്ചു പിടിപ്പിച്ചു ഈത്തപ്പനകൾ. ഇപ്പോഴും ആ പ്രദേശം മദീനയിലുണ്ട് എന്നാണ് അറിവ്. അവിടെയാണ് അജുവ എന്ന കാരക്ക ഉണ്ടായത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു പിടിപ്പിച്ച ആ തോട്ടത്തിൽ. വൈകാരികമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഉണ്ടായി. പ്രവാചക കാലഘട്ടത്തിലെ ഒട്ടേറെ സമരങ്ങളിൽ ധീരവീര പോരാളിയായി സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. ആ മഹാൻ അവിടുത്തെ ദൈവത്തിൻ്റെയും സമരത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഫിലസ്തീനിൽ എത്തിപ്പെടുന്നത്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വല്ലാത്തൊരു വൈകാരിക സംഭവങ്ങൾ ഒരുപാടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സഹാബിയുടെ, അതും പ്രവാചകർ വല്ലാതെ സ്നേഹിച്ച, അദ്ദേഹത്തിൻ്റെ 2 ക്വാളിറ്റീസ് എന്ന് പറയുന്നത്, ഒന്ന് അന്വേഷണാത്മകമായിരുന്നു, സത്യത്തെ അറിയാനുള്ള ഉത്കടമായ അഭിവാഞ്ജയായിരുന്നു. രണ്ടാമത്തത്, സഹാബത്തിൽ അബൂബക്കർ സിദ്ദീഖും ബിലാലും കഴിഞ്ഞാൽ, ഉസ്മാനും കഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹു, ഹബീബായ നബിയെ വല്ലാതെ സ്നേഹിച്ചൊരു സഹാബിയാണ്. എത്ര സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾക്ക് അതീതമായ ഒന്നാണ്.